കലാഭവൻ മണി സേവന സമിതിക്ക് വേണ്ടി വട്ടിയൂർക്കാവ് രാജലക്ഷ്മിയുടെ നിർമ്മാണത്തിൽ ആറ്റിങ്ങലയ്യപ്പൻ ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച ആറ്റിങ്ങക്കാരി പെണ്ണ എന്ന വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു. ആറ്റിങ്ങൽ എം എൽ എ അഡ്വക്കേറ്റ് ബി സത്യൻ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എല്ലാവരുടെയും സജീവ സാന്നിധ്യമാണ് അതിനകത്തും കൂടെ നിൽക്കുന്നവരല്ല, ഒരുപാട് പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ കൂട്ടത്തിലുണ്ട്. ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എല്ലാവരുടെയും പേര് പറയാനുണ്ടാവില്ല, അയ്യപ്പനും കൂട്ടിയൊക്കെയും കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ ഒരു സംരംഭമാണ്, തീർച്ചയായിട്ടും വലിയ വിജയമായി മാറുമെന്ന കാര്യം സംശയമില്ല. ആറ്റിങ്ങൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചരിത്ര പട്ടണമാണ്, ചരിത്ര നഗരമാണ്. ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ ഒരു നാടായി അറിയപ്പെടുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും അവിടെ ആ രംഗത്തേക്കാണ് പുതിയ കാലവെപ്പ്. കലാഭവൻ മണി ധനികനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു, മലയാളികളുടെ എക്കാലവും ഓമിനിക്കുന്ന കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനന്തര ഘട്ടത്തിലും തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹത്തെ സ്മരിക്കുന്ന നിലയിൽ നമ്മുടെ പ്രത്യേകിച്ചും അഖിൽ മണിക്കുത്ത് അക്കാര്യത്തിൽ വഹിച്ചു വരുന്ന വലിയൊരു പങ്കുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ പ്രവർത്തിച്ചു കരുതിയ മാതൃസ്ഥാനം പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുന്നു. അത് വലിയ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂട്ടത്തിലെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആറ്റിങ്ങലിന്റെ ചരിത്രവും സമകാലിക പശ്ചാത്തലവും മിഴിവാർന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ വീഡിയോ ആൽബത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കലാഭവൻ മണി സേവന സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ അജിൽ മണിമുത്താണ്. ആറ്റിങ്ങൽ സജീവാണ് ഗാനത്തിന്റെ സംഗീതവും ആലാപനവും. ഷൈൻ ആറ്റിങ്ങൽ, അനന്തു എസ് കൃഷ്ണ, സൂപ്പർ ഡാൻസർ പ്രശാന്ത് എന്നിവരാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വീഡിയോ ആൽബം പ്രകാശന ചടങ്ങിൽ സി ജെ രാജേഷ് കുമാർ, ബി എസ് അനൂപ്, സാബു നീലകണ്ഠൻ നായർ, റസൽ സമർമതി, സിനി ജിനീഷ്, നിസാർ സുൽത്താന എന്നിവർ സംബന്ധിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.